പലപ്പോഴും സ്വന്തം ജീവന് വില കൽപ്പിക്കുന്നതിലധികം മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് അവരെ ആപത്ഘട്ടങ്ങളിൽ യഥാസമയം എത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. മറ്റാരുമല്ല ആംബുലൻസ് ഡ്രൈവേഴ്സ്. രാജ്യത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നവരാണ് സൈനികർ. അവർ ദേശം കാക്കുമ്പോൾ അപകടത്തിൽപ്പെട്ടവരെയും രോഗികളെയും കൊണ്ട് സ്വന്തം ജീവിതം തൃണവത്കരിച്ച് പായുന്നവരാണ് ആംബുലൻസ് ഡ്രൈവർമാർ. ലോകം COVID-19 യുദ്ധം നയിക്കുമ്പോൾ അതിൻ്റെ മുന്നണി പോരാളികളാണ് ആംബുലൻസ് ജീവനക്കാർ. മന്ത്രി ടീച്ചറമ്മയും ഡോക്ടർമാരും നഴ്സുമാരും മാലാഖകളായിട്ടും ആംബുലൻസ് ഡ്രൈവർമാർ ഒരു പുഞ്ചിരിയിൽ ഒതുങ്ങുന്ന കാവലാൾ മാത്രമായിരുന്നു. അത് സന്തോഷമെന്ന് പറയുമ്പോൾ പലവരും നമ്മൾ അതായത് നമ്മൾ കണ്ട മനസ്സിലാവത്തില്ല. അവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോഴത്തേക്കും ചേട്ടാ അന്ന് ഇതേണൊക്കെ അമ്മേനെ കൊണ്ടുപോയായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല, ബെറ്റർ ആയിട്ടുണ്ട്, നന്ദിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതാണ് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ഉറപ്പായിട്ടും. വാക്സിൻ ഒരു പരിഗണന നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ പിന്നെ ഈ അടുത്ത കാലത്ത് പേട്ടയിൽ വെച്ച് ഇവർക്കൊക്കെ കുറച്ചു പേർക്ക് കിട്ടി. അത് ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ ചെന്നപ്പോഴത്തേക്കും പ്രസ്സിന് അവർക്ക് എല്ലാവർക്കും എടുത്ത കൂട്ടത്തില് ഇവർക്ക് കുറച്ചു പേർക്ക് കിട്ടി, കുറച്ചു പേർക്ക് കിട്ടിയിട്ടില്ല. 100 പായുമ്പോഴും പിന്നിലെ ക്യാബിനിൽ കിടക്കുന്ന രോഗിയോ കൂട്ടിരിപ്പുകാരോ വേഗം പോമോനെ എന്ന് പറയും. അത് കേട്ട് ചവിട്ടി താഴ്ത്തി വെച്ചിരിക്കുന്ന ആക്സിലേറ്ററിൽ വെറുതെ ഒന്നുകൂടി അമർത്തി ചവിട്ടി ട്രാഫിക്കിനിടയിൽ കൂടി ചീറിപ്പായുന്നു. കുടുംബത്തിലുള്ളവരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം അപകടം കൂടാതെ കഴിഞ്ഞു പോകുന്നവരാണ് ആംബുലൻസ് ജീവനക്കാർ. കോവിഡ് ആയതോടെ സ്വന്തം മക്കളെയോ കുടുംബത്തെയോ താരോളിക്കാൻ കഴിയാത്ത ഭാഗ്യഹീനർ. കടകളിൽ പോലും ആംബുലൻസ് ഡ്രൈവർമാർക്ക് അകലം കൂടുതൽ. റോഡിൽ പായുന്ന വണ്ടികൾ ആംബുലൻസിൻ്റെ സൈറൺ കേട്ട് വഴിമാറുന്ന പോലെ കൊറോണ കാലത്ത് ആംബുലൻസിൻ്റെ സാരഥികളെ കണ്ടാലും ആളുകൾ വഴിമാറും. പൈസ ആഗ്രഹിച്ചല്ല നമ്മൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത്. പല ഒരു മാസത്തിൽ തന്നെ ഒരു 5-10 ആക്സിഡൻറ്റ് കേസ് വരും. അതിനൊന്നും പൈസ കിട്ടാറില്ല. പൈസ മോഹിച്ചാണെങ്കിൽ നമ്മൾ ആക്സിഡൻറ്റ് എടുക്കുക, റോട്ടിൽ ചെന്നിട്ട് പൈസ ഉണ്ടാന്ന് ചോദിച്ച് കയറ്റാൻ പറ്റത്തില്ല ഞങ്ങൾക്ക്. ഇപ്പം അൺനോൺ ആയിരിക്കാം, ചിലപ്പോൾ റോട്ടിൽ കിടന്ന് ആക്സിഡൻ്റ് പറ്റി ആളെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. നമ്മൾ എടുത്തുകൊണ്ട് പോകും, അത്ര തന്നെ. പൈസ കിട്ടുമെന്ന് ആഗ്രഹിച്ചാണെങ്കിൽ നമ്മളിപ്പോൾ ചോദിക്കില്ല, നിനക്ക് ആക്സിഡൻറ്റിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ, ഉണ്ടായാലും കൊണ്ടുവന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കൊണ്ടുവന്നു, രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. കോവിഡ് വാക്സിനൊക്കെ കിട്ടിയോ? ആ, വാക്സിനെ കിട്ടി. എപ്പോഴെങ്കിലും കോവിഡ് പിടിച്ചോ? ആ, ആദ്യം ഞങ്ങൾ ഫസ്റ്റ് ടൈമിൽ ആദ്യം പിടിച്ചായിരുന്നു. അന്നേരം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടോ? ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് ആദ്യം മോട്ടോർ വാഹന തൊഴിലാളി ക്ഷേമനിധി അടക്കമുള്ള ആനുകൂല്യങ്ങളോ എന്തിന്? എല്ലാവർക്കും വാക്സിൻ പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും പറ്റിയാൽ കുടുംബം വഴിയാധാരമാകുമെന്നതൊഴിച്ചാൽ ഒരു നിറവീർപ്പോടെ നിരവധി ജീവൻ രക്ഷിച്ച കാര്യമോർത്ത് സമാധാനിക്കാം. അതാണ് ആംബുലൻസ് ജീവിതം. വയസ്സുകാലത്ത് പട്ടാളക്കാർ വെടി പറയും പോലെ കുറെ ഓർമ്മകൾ തള്ളിയിരിക്കാം. എന്നാൽ തങ്ങളെ കൂടി ആരോഗ്യ പ്രവർത്തകരായി പരിഗണിച്ച് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആതുര ശുശ്രൂഷ രംഗത്ത് വരുന്ന ഒഴിവുകളിൽ പേറ്റന്റ് നൽകി പരിഗണിക്കണമെന്നതുമാണ് ഇവരുടെ ആവശ്യം. നമ്മൾ ഈ ഒരു തൊഴിൽ നമ്മൾ മനസ്സ എടുത്ത ഒരു തൊഴിലാണ്. അപ്പൊ ആ കുടുംബത്തിൽ നിന്ന് കയറുമ്പോഴും ആ രീതിയിലുള്ള നമ്മൾ സേഫ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം കുടുംബത്തെയോ പോലും നോക്കാതെ മറ്റുള്ളവന്റെ ഒരു ജീവൻ രക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അംഗീകാരം. പലപ്പോഴും പല അംഗീകാരങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല, പക്ഷെ അതിലൊന്നും അവർക്ക് പരാതിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ക്യാമറമാൻ വിപിൻ മാണൂരിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.